ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറി റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റാണ്, നമുക്ക് പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നല്ല കൊഴുപ്പുമുണ്ട്, ചാറുമുണ്ട്. അപ്പം നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 400 ഗ്രാം കടലയാണ്. ഇത് ഞാൻ രാവിലെ വെള്ളത്തിലിട്ടതാണ്. നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കണമെങ്കിൽ ഒരു 6-7 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിടണം. എന്നാലേ നമുക്ക് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കുറേ സമയം എടുക്കും കുക്കറിൽ അടിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ 400 ഗ്രാം കടല നന്നായിട്ട് വെള്ളത്തിലിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കടല നന്നായിട്ട് ദേണ്ട് വലുതായിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ നടുവ് കീറി എടുത്തിട്ടുണ്ട്. ഞാനൊരു 5 വെളുത്തുള്ളി നടുവ് കീറി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ സവോളയാണ് കേട്ടോ, ഇത് നമ്മുടെ ചോട്ടാ പ്യാജ് എന്ന് പറയും ചെറിയ സവോള. ഞാനൊരു 5 എണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ഞാൻ എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കൊരു 4-5 വിസിൽ അടിക്കുമ്പോൾ നമ്മുടെ കടല വെന്ത് കിട്ടും. അപ്പം ഞാനൊരു കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കടലയുടെ മീതെ വെള്ളം നീക്കണം. അങ്ങനെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്ര വെള്ളം മതി, നമുക്ക് വേകാനുള്ള വെള്ളം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഉപ്പ് വേണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കുറവായിരുന്നു, ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എടുത്തു വച്ചിരിക്കുന്ന പിന്നെ ഉള്ളി സവോള ഞാൻ അഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നമുക്കൊരു പകുതിയോളം ഇട്ട് കൊടുക്കുക. പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. കുറച്ച് നമുക്ക് അവസാനം നമുക്ക് വഴറ്റിയിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ. കേട്ടോ, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇത്രയും പച്ചമുളക് 2 പച്ചമുളകോളം ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് കൊടുക്കാം. മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി, ഞാൻ മൊത്തം ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു 2-3 ഒരു 5-6 കറിവേപ്പിലോട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഒരു 5 വിസിൽ അടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ കുക്കറിന്റെ ഗ്യാസ് പോകുന്നിടം വരെ നമ്മൾ അടച്ചു വെച്ചാൽ മതി, അപ്പം നന്നായിട്ട് വെന്തോളും. ഇനി നമുക്ക് വേണ്ടത് ഇതിനുള്ള മസാല ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കടലക്കറി കൂട്ടാൻ വേണ്ടി. അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മസാലകളാണ്. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. നമ്മുടെ മസാലയുടെ പച്ച മണം മാറുന്നുണ്ട് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഇപ്പം ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല നമ്മുടെ നല്ലൊരു ഇറച്ചിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണ്. അപ്പം നന്നായിട്ട് നമുക്ക് ഇട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഒരു ആ മസാലയൊന്ന് നന്നായിട്ട് മിക്സ് ആകുന്നതിന് വരാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടല, അടിച്ചു വെച്ചിരിക്കുന്ന കടല നമുക്ക് ആ വെള്ളത്തോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി നമുക്ക് എല്ലാ മസാലയും നമ്മുടെ കടല എല്ലാം കൂടെ മിക്സ് ചെയ്യാം. നമ്മുടെ കടലയിലെ മസാലയെല്ലാം ഒന്ന് പിടിപ്പിക്കുന്ന രീതിയിൽ. അപ്പം ഞാൻ നമ്മൾ കടല ഇടുന്ന കൂട്ടത്തിൽ ഞാൻ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചിടണം. നമുക്ക് കറിക്ക് എപ്പോഴും കൊഴുപ്പ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ അഴിച്ചുണ്ടാക്കി നല്ല കൊഴുപ്പ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന കടലിൽ നിന്ന് കുറച്ച് കടല മാറ്റി നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ഇതിനകത്ത് ചേർക്കുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും.
ഇനി നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. വെള്ളം നമ്മുടെ എത്ര നമുക്ക് ഗ്രേവി ആവശ്യമാണ് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം. ഇനി നമുക്ക് ഒരടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. ഞാൻ മാറ്റി വെച്ചിരുന്ന കടല ദാണ്ട് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി തുറന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പൊ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കടലൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ നമുക്ക് എന്തായാലും വെള്ളം ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവി എന്തോരം ആവശ്യമാണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് പുട്ടിന്റെ ഒക്കെ കൂടെ കൂട്ടാനാണെങ്കിൽ നന്നായിട്ട് ചാറ് വേണം. അപ്പൊ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം നമുക്ക്. അപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി മിക്സ് ചെയ്യാം. നമ്മുടെ മസാലയും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ചുകൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കണം. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് കുറവാണ്. അപ്പം ഞാനൊരു കാ ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം. നമുക്ക് അടച്ചു വെച്ച് നമ്മുടെ എല്ലാം കൂടെ മിക്സായ നാവി കയറി വരണം. ഒരു 5 മിനിറ്റ് നമുക്കിന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ കടലയും നമ്മുടെ തേങ്ങാക്കൊത്തും മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല കൊഴുപ്പും ഉണ്ട് കണ്ടോ. നമുക്ക് എപ്പോഴും കടലക്കറി വെക്കുമ്പോൾ എല്ലാവരും പരാതി പറയുന്നത് കൊഴുപ്പുണ്ടാകത്തില്ല കൊഴുപ്പില്ലാന്ന്. പക്ഷെ നമുക്ക് ഇതുപോലെ കടല കുറച്ച് മാറ്റി നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് നല്ല കൊഴുപ്പ് കിട്ടും. അപ്പം നല്ല കൊഴുപ്പുണ്ട് നമ്മുടെ കടലക്കറിക്ക്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റാണ്. നമുക്ക് അപ്പത്തിൻ്റെയും നമ്മുടെ പുട്ടിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്, കടലക്കറി. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ഞാനൊരു പാൻ വെച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താളിച്ച് ചേർക്കണം ഇതിലേക്ക്. അപ്പം ഞാൻ കുറച്ച് കടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ താളിച്ചുണ്ടാക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഞാൻ ചെറുതായിട്ട് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഉള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 വറ്റൽമുളക് ഞാൻ കീറിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളെപ്പോഴും നമ്മുടെ സിമ്മിൽ വെക്കണം. സിമ്മിൽ ഇട്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ താളിച്ച് ചേർത്ത് കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മളിത് ഇളക്കാൻ പാടില്ല, ഇളക്കരുത്. നമ്മളിതൊരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് നന്നായിട്ട് അടച്ചു വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം നമ്മളെപ്പോൾ സെർവ് ചെയ്യുന്നു ആ സമയത്ത് നമ്മളിത് ഇളക്കാവുള്ളൂ. അപ്പം നമ്മുടെ ഇതെല്ലാം പിടിക്കാൻ വേണ്ടി ഒരു ടേസ്റ്റ്, പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ഒന്നെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഇളക്കാവുന്നതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി നമുക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ് നമുക്കല്ലേ. പുട്ടിൻ്റെയും നമ്മുടെ അപ്പത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. നമുക്ക് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. നല്ല കൊഴുപ്പുമുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം.